വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പ് തന്നെ പോകാൻ പോവാണ്. നമ്മൾ പോണത് മലപ്പുറത്തേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ആരെ കാണാൻ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ വല്ലാണ്ട് കോണ്ടാക്ട് ഇല്ല, ഞങ്ങൾ തമ്മിൽ വർഷങ്ങളത്തെ പരിചയമില്ല. ഞങ്ങൾ തമ്മിൽ ആകെ പരിചയമുള്ളത് ഒരു 12 ദിവസത്തെ പരിചയം കേട്ടോ, വെറും 12 ദിവസത്തെ പരിചയം മാത്രം ഞങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഈ വെറും 12 ദിവസത്തെ പരിചയം മാത്രം ഇവരായിട്ടുള്ളൂ. നമ്മളെ എൻ്റെ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് നമ്മളെ സഹ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു, അതായത് അവരും അവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ മേലിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 4-5 ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇവർ ഞങ്ങൾ 5 ടീമും നമ്മൾ വൈകുന്നേര സമയത്ത് ഈ കുന്തിരിക്കം വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കുന്തിരിക്കം അകത്തും കൊണ്ട് പുകയ്ക്കുമ്പോൾ ഞങ്ങളെല്ലാ ഫാമിലിയും പുറത്തിറങ്ങി നിൽക്കും, പുറത്തിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അങ്ങനെ അതിലൊരു 2 ഫാമിലിയായിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസായി. അതായത് ഞങ്ങള് പിന്നെ നമ്മളീ പോണ ആ കുട്ടിയുടെ പേര് സൈഷ്ണ എന്നാണ് പേര്. സൈഷ്ണയും സൈഷ്ണയുടെ അമ്മയും പിന്നെ വേറെ ഒരു ഇച്ചായനും ഇച്ചായത്തി ഉണ്ടായിരുന്നു. അവര് രണ്ട് കൂട്ടരും വന്നതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും 15 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ടോ. അവളുടെ സൈഷ്ണയുടെ അമ്മയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതായത് ഇപ്പം അമ്മ എത്ര ദിവസം ഉണ്ടായിരുന്നു അമ്മ അവിടെ? അമ്മ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്തായാലും സൈഷ്ണയുടെ അമ്മ എങ്ങനെയറിയാമോ, തൊട്ടപ്പുറത്തെ ഫാമിലീസിനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ്. പിന്നെ ഈ സൈഷ്ണ എന്നൊരു കുട്ടിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. പെട്ടെന്ന് കമ്പനിയോ, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. ഞങ്ങൾ 3 ടീമും കൂടെ എന്താ പറയാ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, വല്ലാത്തൊരു ബോണ്ട്. അപ്പൊ അമ്മ 10 ദിവസം കഴിഞ്ഞ് പോയെ. പിന്നെ എന്റെ ഡ്രസ്സ് അലക്കല് പിടിക്കലൊക്കെ എനിക്ക് ഏട്ടൻ, അതായത് നമ്മൾ പുറത്തവർ ചെയ്തു തരുമെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, അതൊക്കെ എനിക്ക് ഏട്ടനാണ് ചെയ്തു തന്നിരുന്നത്. അപ്പം തുണിയെടുക്കലും നമുക്ക് പ്ലേറ്റ്സ് അതൊക്കെ സൈഷ്ണയുടെ അമ്മയാണ് എനിക്ക് ഞങ്ങൾക്ക് ചെയ്തുതരാം. അതായത് ഏട്ടനെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല, ഞങ്ങളെ ഡ്രസ്സ് പോയി എടുക്കും. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് മെന്റലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങള്. പിന്നെ ചേട്ടനായിട്ട് ഇവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവർ രണ്ട് കൂട്ടരും പോണ സമയത്ത് നമ്മൾ ഉണ്ണികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ചേട്ടനും അവളും കൂടെ പുറത്ത് പോയി. അങ്ങനെ ഒരു വല്ലാത്തൊരു ബോണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഇവരുടെ വീട് പ്രോപ്പർ മലപ്പുറമല്ല, നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും 3 മണിക്കൂറിന്റെ യാത്രയുണ്ട്. അപ്പൊ അവളുടെ അമ്മയും നമ്മുടെ അമ്മയും ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ. അമ്മ അവളുടെ അമ്മ ഇടയ്ക്ക് വിളിക്കും, പാറുസേ പാറുട്ടാ. അപ്പൊ അതായത് ചില ആൾക്കാരെങ്ങനെയുള്ള മെന്റലി ഭയങ്കരമായിട്ട് നമ്മളോടായിട്ട് അറ്റാച്ച്ഡ് ആണ്. കുറച്ചു നാൾ മുമ്പ് നമ്മുടെ കാശിക്കൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കാശിക്കൂട്ടൻ്റെ ഒരു വണ്ടിയും അതേപോലെ പാറൂസിൻ്റെ ഒരു അടിപൊളി ലെഹങ്കയും 3 പിള്ളേർക്ക് ഡ്രസ്സും കൈതറിയ സാധനങ്ങളൊക്കെ ആയിട്ട് സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. അതായത് അവർ കൊടുങ്ങല്ലൂർ എത്തിയതിനു ശേഷമാണ് നമ്മളെ വിളിക്കുന്നത്, നിങ്ങളുടെ പ്ലേസിലാണ് നമ്മളോട് പറഞ്ഞൊന്നിരുന്നില്ല. പക്ഷെ അവർ വന്ന് കുറച്ച് നേരം ഇരുന്നുള്ളൂ, അവർക്ക് പിന്നെ അമ്പലത്തിലൊക്കെ പോകാണ്ടായിരുന്നു, വേഗം തന്നെ പോയി. ഞങ്ങളപ്പോ ഞങ്ങള് കൊറേ നാളായി വിചാരിക്കുന്നു വെക്കേഷൻ ടൈമിന് നോക്കട്ടെ. ഞങ്ങളപ്പം കൊറേ നാളായി വിചാരിക്കുന്ന അങ്ങോട്ട് പോണെന്ന് നടക്കാറില്ല. കാരണം സൈഷ്ണയുടെ അമ്മ ടെക്സ്റ്റൈൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ലീവ് ഭയങ്കര കമ്മിയായിരിക്കും. വെക്കേഷൻ ടൈം ഒന്നും അമ്മയ്ക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. സൺഡേ ഒന്നും അമ്മയ്ക്ക് ലീവില്ല. സൺഡേ ഒന്നും അമ്മയ്ക്ക് ലീവില്ല. അമ്മയ്ക്ക് ആകെ ലീവ് ഉള്ളത് റംസാന്റെ അന്നാണ് അവർക്ക് ലീവ് ഉള്ളത്. അപ്പൊ നമ്മള് റംസാന്റെ അന്ന് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു അനിയ, ഞങ്ങൾ പോണത് സൈഷ്ണയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കല്ല, സൈഷ്ണയുടെ വീട്ടിലേക്കാണ് പോണത്. അവിടെയാണല്ലോ അമ്മിൻ്റെ. പിന്നെ അനിയത്തിയും ഭയങ്കര കമ്പനിയാണ്. അനിയത്തിയും നമ്മുടെ ഓൾറെഡി നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ നല്ലൊരു എന്താ പറയുക, ആരാധികയും കൂടിയാണ് അനിയത്തി. അപ്പൊ അനിയത്തിൻ്റെ സൈഷ്ണ അനിയത്തിയുടെ വർക്ക് ചെയ്യുന്നത് ആസ്റ്ററിൽ അല്ലേ, എറണാകുളത്ത് ആ ഹോസ്പിറ്റലിൽ അങ്ങാണ്ടാണ്.
വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മള് നേരെ പോണ വഴിക്ക് കുഞ്ഞിന് എന്തെങ്കിലും കാശിനേക്കാളും 2 മാസം കണ്ട് മൂത്തതാന്ന് തോന്നുന്നു. 2 മാസം എത്ര ഇല്ലല്ലോ, എത്ര ദിവസങ്ങളിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും സൈഷ്ണയുടെ വീട്ടിലേക്ക് പോട്ടെ. ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. കാശിക്കൂട്ടം തോണ്ട നല്ല ഉറക്കായിട്ടുണ്ട്. കാശിക്കൂട്ടം ടിപ് ടോപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനേ ഈ ബെൽറ്റ് ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഇട്ടുന്നുള്ളൂ. ജസ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോ ഞാൻ പാറസേ ഓക്കെ അല്ലേ, പോവല്ലേ. അപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സും അവൻ എന്തുട്ടെങ്കിന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ ഡ്രസ്സിൻ്റെ അടുത്ത് കടയ്ക്ക് പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വലുത് നോക്കിയിട്ടാട്ടോ മേടിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏജിൻ്റെ നോക്കിയിട്ട് നമ്മുടെ പിള്ളേരുടെ തന്നെ 3 പേരുടെയും നമുക്ക് കിട്ടിയതൊക്കെ ഭയങ്കര കുഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഐറ്റംക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതൽ നോക്കിയിട്ടാണ് മേടിച്ചത്. എനിക്ക് ഇങ്ങനത്തെ പാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമ്പിള്ളേരിട്ട് നടക്കുന്നത് കാണാം, കുഞ്ഞു മക്കളിട്ട് നടക്കുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തത്. അപ്പുറത്തെ സൈഡിൽ ഇത് ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിള് മേടിക്കാമെന്ന് വെച്ചു. അവൻ ഭയങ്കര വണ്ടിപ്രാന്തനാണ്. അതായത് ഉണ്ണിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനും, അതായത് നമ്മുടെ കാശിനേക്കാളും 12 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അവൻ വണ്ടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അപ്പോൾ ഒരു വണ്ടി തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പാറു ആയി അറ്റത്ത് എന്തോ ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ പണ്ട് പാറുവിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് വേറെടുത്ത് കളിപ്പാട്ടക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ചോദിക്കില്ലായിരുന്നു. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാറുവിനെയും കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പാറു എല്ലാം ചോദിക്കും. ഇപ്പം എന്താ സ്ലൈമോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ നമ്മുടെ ടീയക്കുട്ടി എപ്പോഴും യൂട്യൂബിൽ കാണും. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ടീയക്കുട്ടി എപ്പോഴും എന്താ പറയുക, ഓരോ ഐറ്റംസ് പുതിയ ഐറ്റംസ് അങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നമുക്ക് കണ്ടായിരുന്നു. അപ്പോൾ സ്ലൈമ് കണ്ടപ്പോൾ അത് മേടിക്കണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തത് ഈ ഒരു ടൈപ്പ് ഒരു ടോപ്പ് എടുത്തായിരുന്നു. പിന്നെ പാൻറ്റ് ഇതും എടുത്ത് വെച്ചു കേട്ടോ. അപ്പം എനിക്കെന്താ നോർമൽ ടീഷർട്ട് മേടിക്കാൻ എനിക്ക് എന്തൊരു ഇഷ്ടം തോന്നിയില്ല. അപ്പം ഞാൻ പേട്ടൻ പറഞ്ഞു ഈ കളർ വേണ്ട, വേറെ കളർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കളറിന് ഞാൻ പാൻസ് ഇങ്ങനെ വെച്ച് നോക്കി. എങ്ങനെയായാലും പിള്ളേരെ ഡ്രസ്സൊക്കെ എടുക്കാൻ നല്ല പാടാണ്. അതായത് നമ്മൾ ഭയങ്കര സെലക്റ്റീവായിട്ട് നോക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ പണിപ്പെടേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കിയിട്ട് മേടിച്ചു. പിന്നെ അപ്പോൾ അതേ പാറൂസിന് നമ്മൾ ഈ ഒരു സ്ലൈമ് മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് നല്ല രസമാണ്. അതായത് എല്ലാവർക്കും അറിയാം ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ജെല്ലി ടൈപ്പാണ് കേട്ടോ. പാറുവിനെയൊക്കെ കൂടുതൽ ഇതിരുന്ന് കളിച്ചിരുന്നത് ഞാനാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ. അപ്പോൾ എനിക്ക് കടത്തെ ചേട്ടൻ എനിക്ക് കാണിച്ചതാണ്. അത് ഭയങ്കര ജെല്ലി ടൈപ്പായിരിക്കും. ഇതിനോട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ കാറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്പേസിൽ, അതായത് ഉൾ സ്പേസിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തഴുക്കൊക്കെ പിടിക്കും. അങ്ങനെയുണ്ട്. ഇവൾ കുറേ കളിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അതിനാണ് കേട്ടോ അത് യൂസ് ചെയ്തിരുന്നത്, നല്ല രസമുള്ള സാധനം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഈ ഒരു സൈക്കിളാണ് നമ്മൾ അവന് വേണ്ടിയിട്ട് മേടിച്ചത്. എന്താ പറയുക, ഒന്ന് കുറച്ച് കഴിയുമ്പോൾ സ്റ്റേബിളായിട്ട് ചവിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈക്കിളാണ് മേടിച്ചത് കേട്ടോ. ബാക്കി നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മലപ്പുറത്ത് എത്തിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മലപ്പുറം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കടയും തുറന്നിട്ടില്ല. പക്ഷെ നമ്മളവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ, നമ്മളായി എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോണത്. പിന്നെ മലപ്പുറം എന്ന് പറയുന്നത് ഒരു മുസ്ലിംസ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു എനിക്ക് അതിശയായി പോയി. ഒരു കട പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളാകെ പെട്ട പോലെയായി. എന്നിട്ട് ഏകദേശം എവിടെയോ ഏതോ ഒരു ഷോപ്പ് മാത്രം തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഏട്ടൻ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീടെത്തിയപ്പോൾ അവരുടെ എവിടെയാണ് ചേച്ചി? നീ എവിടെയാണ്? എന്റെ വീട് ഇവിടെ എവിടെയാണ്? നിങ്ങൾ എവിടെ നിൽക്കുന്നത്? റോട്ടില്. ആ റോട്ടിന് നേരെ ഗേറ്റിന് നേരെ ഉള്ളോട്ടേക്ക് വഴിയാണല്ലേ? ഗേറ്റിന്റെയോ? ആ ഒരു ബ്ലാക്ക് ഗേറ്റിന്റെ അടുത്തല്ലേ വന്ന് നിൽക്കുന്നേ. ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ പേരുണ്ടോ? പേരൊന്നും ഉണ്ടാവൂലേ, ഉള്ളിക്ക് ഒരു കാടിന്റെ ഉള്ളൊരു ഗേറ്റാ. കാടിന്റെ ഉള്ളിലോട്ടൊരു ഗേറ്റ്? ആ നിങ്ങളുടെ കാറല്ലേ? ആ ഞാൻ കണ്ടൊരു വൈറ്റ് കാറല്ലേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആള്, സൈഷ്ണ എന്നാണ് പേര്. അമ്മയാണ് കേട്ടോ നിൽക്കുന്നത്. അമ്മ കണ്ട പാടെ ഓടി വന്നു, പിള്ളേരൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഓടി വന്നു. ദേ സൈഷ്ണ ദേ പാറുസിനെ പൊട്ടി. ഞങ്ങൾ ഉറക്കത്തെ നേരുന്നേറ്റതാ. കുറുമ്പുണ്ടോ?
കുഞ്ഞിച്ചിക്ക, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീമേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾ കറക്റ്റ് 1 മണിയായപ്പോഴാണ് കേട്ടോ എത്തിയത് അവിടേക്ക്. കറക്റ്റ് ഭക്ഷണം കഴിക്കേണ്ട സമയം. ഇപ്പം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അമ്മ കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് പലഹാരം കഴിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല കേട്ടോ ഒക്കെ. അപ്പോൾ ഒരു പലഹാരം മാറ്റിയിട്ട് നമുക്ക് ഫുഡ് കൊണ്ടുവച്ചു. ഫുഡ് അയ്യോ, നെയ്ച്ചോറുണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ്, ചിക്കൻ കറി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ, അമ്മയ്ക്ക് അമ്മ ടെക്സ്റ്റൈൽസിലായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുറേ നാട് കൂടിയിട്ട് ഇന്നൊരു ദിവസമാണ് ലീവ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഞങ്ങൾ വന്നിട്ട് അമ്മേനെ കുറേ ബുദ്ധിമുട്ടിച്ച പോലെയായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കഴിക്കാൻ വന്ന പോലെ അങ്ങനെയായിപ്പോയി. കാരണം ഞങ്ങൾക്ക് നേരത്തെ പോവുകയും വേണം, ഒരുപാട് നാളായിട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ വന്നിട്ട് നമ്മുടെ അവിടുത്തെ 4 മണിക്കൂറോളം ഉണ്ട് ദൂരം. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് നേരത്തെ എത്തേം വേണം, നമ്മൾ ലേറ്റ് ആയിട്ടുമാണ് എത്തിയത്. അപ്പോൾ ആകെ ഒരു എന്താ ആ ഒരു കൊളാബറേഷൻ ായിപ്പോ. ഇതേ 3 പിള്ളേർ സെറ്റും കൂടെ നിന്ന് കളിക്കുകയാണ്. ഇത് ഇവനിങ്ങനെ സെറ്റായിട്ട് വരുന്നുള്ളൂ. കാശിക്കൂട്ടം പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. പാറുമോക്ക് പിന്നെ ഇവൻ്റെ പ്രായമുള്ള 3 എണ്ണത്തിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഇവനെ കാണുമ്പോൾ ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മുറ്റത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുറ്റത്തിരുന്ന് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചു. ഇവരുടെ വീടിൻ്റെ ചുറ്റും ഇവരുടെ കസിൻസിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ആയ വിശേഷങ്ങളൊക്കെ സഹിഷ്ണത ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ ഇങ്ങനെ കടന്നു വരും. അതായത് അവർക്ക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അതെ, ഒരു വെറും ഒരു ശരിക്കും പറഞ്ഞാൽ 12 ദിവസം അറിയെങ്കിൽ പോലും ഞങ്ങൾ അടുത്തഴകി ഇടപഴകിയിട്ടുണ്ടാവുക ഒരു 5-6 ദിവസം മാത്രമായിരിക്കും. ഒന്നും ചെയ്യരുത് കേട്ടാ, കെട്ടിപ്പിടിച്ചേ, കെട്ടിപ്പിടി ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുക്ക് ഉമ്മ തരാനായിട്ട് ഉമ്മ കൊടുത്ത പിന്നെ കാശിക്കുട്ട ഉമ്മ കൊടുത്തുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ദേ ഫ്രൂട്ട്സുകൾ കൊണ്ടുവന്ന കേട്ടോ. എന്താ പറയുക, ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഏട്ടന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സാണ്, പപ്പായ, കുക്കുംബർ, അതേപോലെ തന്നെ എന്താ പറയുക മാങ്ങ. പപ്പക്കായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ പപ്പക്കായ അങ്ങനെ അധികം മേടിക്കാറില്ല. നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് മേടിക്കുന്നത് തന്നെ വലിയ മധുരം ഉണ്ടാവാത്ത ടൈപ്പാണ്. പക്ഷേ ഇവിടെ നല്ല മധുരമുള്ള ടൈപ്പാണ്. അങ്ങനെ അതും കഴിച്ചിട്ടെങ്കിൽ വയറ് നിറഞ്ഞ് കുറേ നേരം പുറത്തിരുന്ന് സംസാരിച്ചേട്ടോ. ഇതേ സൈഷ്ണയ്ക്ക് ഒരു അനിയത്തിൻ്റെ ആ ലാസ്റ്ററിൽ വർക്ക് ചെയ്യണം. നമ്മളെ കാണുന്നതിന് മുമ്പ് തന്നെ സൈഷ്ണയുടെ അനിയത്തി നമ്മുടെ നല്ലൊരു ഫാനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ആയിരുന്നു. അപ്പോൾ അവളെ നന്നായിട്ട് എനിക്ക് മിസ് ചെയ്തു. പിന്നെ അച്ഛനായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. അച്ഛനും അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഭയങ്കര നല്ലൊരു എന്താ പറയുക, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നമ്മൾ കുറേ നേരം വർത്തമാനം പറയണം, അമ്മാമ്മക്ക് നോക്കിയിരിക്കുകയാണ്, ഫോട്ടോ എടുക്കണതും കാര്യങ്ങളൊക്കെ. ഇവരിപ്പോൾ 2 കിടുങ്കാച്ചികളും സെറ്റായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. സമയം പെട്ടെന്ന് തന്നെ പോയി. നമ്മളിപ്പോൾ 1 മണിക്ക് വന്നിട്ട് എന്താ പറയുക, വേഗം വേഗം സമയം പോയായിരുന്നു. അപ്പോഴത്തേനും അമ്മ പായസം കൊണ്ടുവന്നു. ഈ പായസം അമ്മ തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ നമ്മളെ വീട്ടിൽ പണിക്കാട്ടിൽ വന്ന് പോയ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് അവർ നമ്മളെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ചായ മാത്രം കുടിച്ചിട്ടാണ് പോയത്. കാരണം അവർക്ക് അമ്പലത്തിലേക്ക് പോകാനുണ്ടായിരുന്നു. പക്ഷേ കൊടുങ്ങല്ലൂരും ഗുരുവായൂരെന്നൊക്കെ പറയണത് അവർക്ക് റയറായിട്ട് വരുന്നല്ലോ ഇവിടേക്ക്. അപ്പോൾ അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് അവർ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളോട് ഒന്നും കഴിക്കേണ്ട പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അമ്മ നിങ്ങൾ വന്ന് പോണ പോലെയല്ല ഞങ്ങൾക്ക് വരുമ്പോൾ ബിരിയാണി തരണം, പായസം തരണം എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസും വെച്ചിട്ട് അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോൾ. കാരണം എന്താ പറയുക, ഞങ്ങൾ ഇവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന പോലെ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കഴിക്കില്ലായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേനും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം ആയിട്ട് പോലും ഇങ്ങോട്ട് വന്നത് കേട്ടോ. പക്ഷെ നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം അമ്മയ്ക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് നേരത്തെ വീട്ടിലെത്തണം. പിന്നെ പാറുട്ടനെ കുറച്ച് പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതിന് നേരത്തെ എത്തണം. എല്ലാം കൂടെ നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കുമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്കവന്. എന്നാ ഇന്നേടി ഉമ്മ കാശിക്കുട്ടനൊരു ഉടുപ്പ്.
വൈഷ്ണവി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു അമ്പ കൊടുക്കട്ടെ, ഞാൻ ഒരു അമ്പ കൊടുക്കട്ടെ, രണ്ടു ദിവസം നിക്കാൻ വേണ്ടി വരാട്ടാ. ശരി ടാറ്റടി, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങാണ്. നിങ്ങളുടെ ലൈഫിലും നമുക്ക് പെട്ടെന്ന് കയറി വന്ന കുറച്ച് അതിഥികൾ ഉണ്ടാവും, അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യുക കേട്ടോ. ഇവർ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ്, നമ്മൾക്ക് ലൈഫിൽ കൊണ്ടുനടക്കൊണ്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു നമുക്ക് ഭയങ്കര ഹാപ്പിയായി, നമ്മളത് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് എന്തായാലും ഇടണം കേട്ടോ, കമൻറ്റ് എപ്പോഴും ഞങ്ങൾക്ക് വാല്യുബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.